അറബിയിൽ ഇടയിൽ ഒരു കഥയുണ്ട്, ഒരു ഒട്ടകത്തിന് തമ്പിലേക്ക് മൂക്ക് വെക്കാൻ ഒരു സന്ദർഭം കൊടുത്തിട്ട്, ഒരു അനുവാദം കൊടുത്തിട്ട് പിന്നെ തമ്പ് തന്നെ ഇല്ലാതായിപ്പോയ. പലസ്തീനിലെ യഹൂദന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായ അറബികളുടെ അറിവോ അനുവാദമോ ഇല്ലാതെ പാശ്ചാത്യര്, പ്രത്യേകിച്ച് അമേരിക്കയും ബ്രിട്ടനൊക്കെ യു എന്റെ, അവരുടെ കളിപ്പാവയായി തീർന്ന യു എന്റെ പിന്തുണയോടുകൂടി അവിടെ സ്ഥാപിച്ച ഒരു കയ്യേറ്റ രാഷ്ട്രമാണ് ഇസ്രായേൽ. അപ്പോ ഇനിയിപ്പോ അത് കയ്യേറ്റ രാഷ്ട്രമാണ് എന്ന് പറഞ്ഞ് ഇരിക്കുന്നതിനേക്കാൾ സൗകര്യം, സമാധാനത്തിന് നല്ലത്, ആളുകൾ മരിക്കുകയാണ്, കുട്ടികൾ മരിക്കുന്നു, സ്ത്രീകൾ മരിക്കുന്നു. പട്ടാളക്കാർ യുദ്ധത്തിനോട് പട്ടാളക്കാരല്ല, ആരെ മരിക്കുന്നത്? വീട്ടമ്മമാര്, നേഴ്സുമാര്, ഉദ്യോഗസ്ഥന്മാര്, കച്ചവടക്കാര്, ആ തരത്തിൽ അങ്ങോട്ടും മിസൈൽ അയക്കുക എന്ന് പറഞ്ഞാൽ ആലോചിക്കും. അപ്പോ ഈ ആയുധം കൊണ്ട് ഒരു പ്രശ്നവും പരിഹരിക്കാൻ പറ്റില്ല, അത് ചർച്ച കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പോ ആ തരത്തിലൊരു ചർച്ചയ്ക്ക് മുന്നേ എടുക്കുകയാണ് വാസുവിന് ജോ ബൈഡൻ വേണ്ടിയിരുന്നത്. ആ വിരോധം കത്തിക്കാനാണ് ട്രംപ് ജോലി ചെയ്തത്. ട്രംപ് ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞൊരു ആളാണ്. ഇപ്പൊ ജോ ബൈഡൻ വേണ്ടത് അവിടെ സമാധാന ശ്രമം നടത്തുകയാണ്.